ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് റാഗിപ്പൊടി കൊണ്ട് പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 തവി റാഗിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ല തണുത്ത വെള്ളം, പച്ചവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ പുട്ടിന് കുഴയ്ക്കുന്ന എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് നമ്മുടെ റാഗിപ്പൊടിയും കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് തേങ്ങയും കൂടി ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ റാഗിപ്പൊടി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ റാഗിപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ആവിയിൽ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു പൊടിയാണ് നമ്മുടെ റാഗിപ്പൊടി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. അപ്പം കുട്ടികൾക്കൊക്കെ ഇത് പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട്. നമ്മുടെ റാഗി കൊണ്ടുള്ള പുട്ട് റെഡിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും വീടുകളിൽ ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റാഗിപ്പുട്ട് നിങ്ങൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. അപ്പം മറക്കാതെ എല്ലാവരും വീട്ടിലുണ്ടാക്കുക. അടിയും താഴെയും കുറച്ച് തേങ്ങ ഇടുക. അപ്പം അടിപൊളി വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.